മനത്ത് പത്മനാഭന്റെ ശിഷ്യനായി ദീർഘകാലം നായർ സർവീസ് സൊസൈറ്റിയിൽ പ്രവർത്തിച്ച ആളാണ് മഞ്ചേരി ഭാസ്കരൻ പിള്ള. അദ്ദേഹം തന്നെയാണ് ഇന്നിപ്പോൾ വാർത്താപുലരിയിൽ അതിഥിയായി എത്തുന്നത്. തെക്കൻ ജില്ലയിൽ നിന്നും മലബാറിന്റെ മണ്ണിലെത്തിയ അദ്ദേഹം മലപ്പുറത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ വളർച്ചയിലും വലിയ സംഭാവനകളാണ് നൽകിയിരിക്കുന്നത്. മഞ്ചേരി ഭാസ്കരൻ പിള്ളയുമായി ശിവദാസ് കൺമനം നടത്തിയ അഭിമുഖം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. മഞ്ചേരി ഭാസ്കരൻ പിള്ള തിരുവല്ലയിൽ നിന്നും ഭാഗ്യാന്വേഷിയായി മലപ്പുറം ജില്ലയുടെ മണ്ണിലേക്ക് എത്തിയ അദ്ദേഹം തന്റെ സ്വപ്രയത്നത്താലും തന്റെ കർമ്മവൈഭവത്താലും മഞ്ചേരിയുടെ മലപ്പുറത്തിന്റെയും എല്ലാം വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വളരെ വലിയ പങ്ക് വഹിച്ചു. ഇപ്പോൾ മഞ്ചേരി ഭാസ്കരൻ പിള്ളയാണ് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ പോരാട്ട വഴികളും എല്ലാം തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ഒരു ഭാഗ്യാന്വേഷിയായി ആണ് താങ്കൾ ഈ മലപ്പുറത്തിൻ്റെ മണ്ണിലേക്ക് എത്തിയത്. തിരുവല്ലയിൽ നിന്നും പഠനം കഴിഞ്ഞ് തുടക്കത്തിൽ ജോലി ഉണ്ടായിരുന്നില്ല, പിന്നീട് ജോലി അന്വേഷിച്ചാണ് മലപ്പുറം ജില്ലയിൽ എത്തിയത്. എങ്ങനെയായിരുന്നു ആദ്യ നാളുകളിലെ പോരാട്ടം? ജോലി ഉണ്ടായിരുന്നത്, ആദ്യം ജോലി ഉണ്ടായിരുന്നു. അത് ചങ്ങനാശ്ശേരിക്കടുത്ത് തൃക്കുടിത്താനം ഒരു യു പി സ്കൂളിലെ അധ്യാപകനായിട്ട് ഞാൻ ജോലിയിൽ പ്രവേശിച്ചത്. അത് 1962 ജോലിയിൽ പ്രവേശിച്ചു. 64 ആ സ്കൂളിലെ ജോലി നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടപ്പോൾ ജോലി തുടർന്ന് 2-3 വർഷക്കാലം ജോലി ആ സ്കൂളിൽ കിട്ടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മലബാർ മേഖലയിൽ ധാരാളം സ്കൂളുകളും പുതുതായി പോസ്റ്റുകളും അധ്യാപക പോസ്റ്റുകളും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മലബാറിലേക്ക് വരുന്നത്. അങ്ങനെ നിലമ്പൂര് തിരഞ്ഞെടുക്കാൻ കാരണം എൻ്റെ അകന്ന ഒരു ബന്ധു ഇവിടെ താമസമുണ്ടെന്നുള്ള വിവരം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ മലബാറിൽ നിലമ്പൂർ ഭാഗത്തേക്ക് വരാൻ കാരണമായതും. അവരുടെ അന്വേഷണ ഫലമായിട്ട് ഒരു സ്കൂൾ കണ്ടെത്തുകയും അവിടെ ജോലിയിൽ പ്രവേശിക്കുകയുമാണ് ഉണ്ടായത്. ആദ്യം ഒരു എൽ പി സ്കൂളിലെ അധ്യാപകനായി തുടക്കം മലബാറിലെ പ്രവർത്തനം ആരംഭിച്ച് അത് 1964 ജൂലൈ 11 സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും ആധ്യാത്മിക രംഗത്തും ചെറുപ്പം മുതലേ പ്രവർത്തിച്ചതുകൊണ്ടും 1968 കാലഘട്ടത്തിൽ അങ്ങാടിപ്പുറം തളിക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുനരുദ്ധാരണ പ്രക്രിയ ബഹുമാന്യനും ആരാധ്യനുമായ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സർവോദയ നേതാവ് കേളപ്പൻജിയുടെ നേതൃത്വത്തിൽ പുനരുദ്ധാരണ പ്രക്രിയ നടന്നപ്പോൾ അതിൽ പങ്കെടുക്കുന്നതിനും അതോടൊപ്പം തന്നെ ഒരു വിവാദം അതിൻ്റെ പേരിൽ ഉണ്ടാകുന്നതിനുമിടയായി. അതോടുകൂടി ഈ മേഖലയിൽ പല ഭാഗത്തും പോകുന്നതിനും പല ആളുകളുമായി ബന്ധപ്പെടുന്നതിനും ആധ്യാത്മിക ക്ഷേത്രകാര്യങ്ങളിലൊക്കെ സജീവമായി പങ്കെടുക്കുന്നതിനുമിടയായതിൻ്റെ ഫലമായി സ്കൂളിൻ്റെ മാനേജർ മുസ്ലിം ലീഗിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഒരു AM കുഞ്ഞിപ്പരി സാഹിബാണ്. അദ്ദേഹത്തിന് അത് തീരെ താല്പര്യമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയും പല പ്രതിസന്ധികളെ കഴിഞ്ഞതിന് ശേഷം 1969 ആ സ്കൂൾ വിലക്കെടുക്കുകയും ചെയ്ത് സ്കൂളിൻ്റെ ഉടമസ്ഥാവകാശവുമായി ഞാൻ ആ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനായി ജീവിതം ആരംഭിക്കുകയാണ് മലബാറിലുണ്ടായത്. ആ സമയത്ത് ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. അതായത് സ്കൂൾ ഏറ്റെടുത്തു ചില ഘട്ടത്തിൽ, അതായത് ചില പ്രശ്നം സ്കൂളിന് ചില പ്രശ്നം വന്ന സമയത്ത് അത് ഏറ്റെടുക്കേണ്ടി വന്നതായിരുന്നു. താങ്കളുടെ പുതുതായി പുറത്തിറങ്ങുന്ന ഒരു പുസ്തകത്തിൽ അക്കാര്യം പറയുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്ത് സ്കൂൾ ഏറ്റെടുക്കുമ്പോൾ നേരിട്ട കുറേ പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പിന്നീട് ഏറ്റെടുത്ത സമയത്ത് പലപ്പോഴും ഇവിടെ RSS ശിബിരത്തിന് വരെ സ്കൂൾ അനുവദിച്ചു. ആ സമയത്ത് അതിനുശേഷം ചില തിക്താനുഭവങ്ങൾ ഉണ്ടായി. എങ്ങനെയായിരുന്നു ആ കാര്യങ്ങളെല്ലാം ഓർമ്മിക്കുന്നത്? സ്കൂള് ഏറ്റെടുക്കാനുള്ള സാഹചര്യം 1963 ഈ എൽ പി സ്കൂൾ ആരംഭിക്കുന്നത്. 1-ഉം 2-ഉം ക്ലാസ് കൂടി ആരംഭിച്ചു. 64-65 കാലഘട്ടത്തിൽ അതിൻ്റെ 3-ാം ക്ലാസ്, 64-ൽ 3-ാം ക്ലാസ്, 65-ൽ 4-ാം ക്ലാസ്, 67-ൽ CH വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ ഈ എൽ പി സ്കൂൾ അപ്ഗ്രേഡ് ചെയ്ത് യു പി സ്കൂളാക്കി അത് നിലനിർത്താൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല അന്നത്തെ മാനേജർക്കുണ്ടായത്.
താച്ചിൽ ഷെഡായിരുന്നു ഉണ്ടായിരുന്നത്. റെക്കഗ്നിഷൻ വേണമെങ്കിൽ പെർമനന്റ് ബിൽഡിംഗ് വേണം. അതുണ്ടാക്കുന്നതിനോ അത് നിലനിർത്തുന്നതിനോ ഉള്ള അസൗകര്യവും സാമ്പത്തിക ബുദ്ധിമുട്ടും കാരണം സ്കൂൾ തുടർന്നു കൊണ്ട് നടത്തുന്നതിന് അദ്ദേഹത്തിന് കഴിയാതെ വരികയും ആ സ്കൂള് വിൽപ്പനയ്ക്ക് വയ്ക്കുകയും ചെയ്തു. അങ്ങനെ പത്രത്തിൽ പരസ്യം ചെയ്തു, ധാരാളം ആളുകൾ വന്ന് കണ്ടു. ആ സാഹചര്യവും ഭൗതിക സാഹചര്യം തീരെ ഇല്ലാതിരുന്നത് കൊണ്ട് വന്നവരൊക്കെ താല്പര്യം കാണിക്കാതെ മടങ്ങിപ്പോയ സാഹചര്യത്തിൽ നാട്ടിലെ പ്രധാനപ്പെട്ട ചില ആളുകൾ എൻ്റെ അടുത്ത് വന്ന് സാറ് വിചാരിച്ചാൽ ഈ സ്കൂള് നന്നാക്കിയെടുക്കാൻ കഴിയും, ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ കഴിയും എന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ അതിന് ശ്രമിക്കുകയും ആ ശ്രമത്തിൻ്റെ അവസാന ഫലമായി ഈ സ്കൂൾ ഞാൻ തന്നെ ഏറ്റെടുക്കേണ്ട സ്ഥിതി വന്നു. എൻ്റെ ഭാര്യ അതിൻ്റെ മാനേജരായി, ഞാൻ അവിടുത്തെ പ്രധാന അധ്യാപകനായി ആണ് സ്കൂളിൻ്റെ ചുമതല ഏറ്റെടുക്കേണ്ടി വന്നത്. അത് 69-70 കാലഘട്ടത്തിലാണ്. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ളത് പൂർത്തീകരിച്ച് വന്നപ്പം ജനുവരി മാസത്തിലോ 70 ജനുവരിയോടുകൂടിയാണ് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം വന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ ആധ്യാത്മിക രംഗത്തെ എൻ്റെ പ്രവർത്തനം അതിൻ്റെ ഞാൻ പ്രവർത്തിക്കുന്നവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് കേരളത്തിലെ ജനസംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന നിലമ്പൂർ കോവിലകത്തെ TN ഭരതേട്ടൻ ജനസംഘത്തിൻ്റെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ വന്ന ഉപതെരഞ്ഞെടുപ്പ് കുഞ്ഞാലിക്കുട്ടിയുടെ മരണശേഷമുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ ജനസംഘത്തിൻ്റെ കാൻഡിഡേറ്റായിട്ട് നിൽക്കണം എന്ന് എന്നോട് ആവശ്യപ്പെടുകയും അതിൻ്റെ ഭവിഷ്യത്തുകളൊന്നും ചിന്തിക്കാതെ ഈ ഭാരത സംസ്കാരത്തോടുള്ള ബന്ധം കൊണ്ടും ആധ്യാത്മിക ചിന്ത കൂടുതലുള്ളത് കൊണ്ടും ഞാൻ അത് ഏറ്റെടുക്കുകയും അങ്ങനെ സ്ഥാനാർത്ഥിയാകുകയും ചെയ്തു. അതോടുകൂടി ഞാൻ ഈ പ്രദേശത്ത് കിഴക്കൻ ഏറനാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു സമുദായം ഞാൻ വർഗീയവാദിയാണെന്നും അതിന് എന്തെല്ലാം തരത്തിലുള്ള വിഷമങ്ങളുണ്ടാക്കാമോ ആ രീതിയിലുള്ള വിഷമങ്ങളുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ദീർഘകാലത്തെ കഠിനമായ പരിശ്രമമൊക്കെ വിഫലമാകുകയും ഒരു കാരണവശാലും ഈ പ്രദേശത്ത് കിട്ടാവുന്ന ന്യായമായ ഒരാവശ്യം, ഒരു ഹൈസ്കൂൾ എന്ന സങ്കല്പം ജെൻ്റെ നാമധേയത്തിൽ സ്കൂളായതിൻ്റെ പേരിൽ നിഷേധിക്കപ്പെട്ട അത്ര വേദനാജനകമായ അവസ്ഥ ഇതിനുണ്ടായിട്ടുണ്ട്. അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര ദുഷ്കരവും അതിനേക്കാൾ കൂടുതൽ വേദനാജനകവുമാണ്. തുടർച്ചയായ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖല കൈയാളിക്കൊണ്ടിരുന്നത് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരായിരുന്നു. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ പോലും എനിക്ക് അപ്ഗ്രേഡ് ചെയ്ത് തരാൻ അവർ തയ്യാറായില്ല. മലപ്പുറം ജില്ലയിലൊരു വിദ്യാഭ്യാസ വികസന സെമിനാർ നടത്തി. ആ വിദ്യാഭ്യാസ വികസന സെമിനാറിൽ 35 ഹൈസ്കൂളുകളുടെ സ്ഥലം നിർണയിച്ചു. അതിൽ 17-ാമത്തെ സ്ഥാനനിർണയം നടത്തിയത് വാലിയമാട് ഹൈസ്കൂളാണ്. ഈ 34 സ്കൂളും കൂടി വാലിയമാട് ഒഴിച്ചുള്ള എല്ലാ സ്കൂളുകളും ആ ലിസ്റ്റിലുള്ളത് കൊടുക്കുകയും കൂടുതൽ സ്കൂളുകൾ പല ഭാഗത്തും തുടങ്ങുകയും ചെയ്തെങ്കിലും ഇത് അവഗണിക്കപ്പെടുകയാണുണ്ടായത്. നിരന്തരമായ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ ബന്ധപ്പെടുകയും തരാമെന്ന് പറഞ്ഞ അവസാന ഘട്ടത്തിൽ അത് നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു നീണ്ട 10-13 വർഷക്കാലത്തെ ശ്രമം വിഫലമാകുകയാണുണ്ടായത്. അതിനുശേഷം വിദ്യാഭ്യാസ ഭരണമാറ്റം വന്നു. വിദ്യാഭ്യാസ മേഖല കേരള കോൺഗ്രസിൻ്റെ കയ്യിലാകുകയും TM ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് പാലിയമാട് ഹൈസ്കൂളാകാൻ അനുവാദം കിട്ടിയതും 1984 ഓഗസ്റ്റ് മാസം 8-ാം തീയതി 8-ാം ക്ലാസ് ഹൈസ്കൂളിൻ്റെ ആദ്യത്തെ ക്ലാസ് ഇവിടെ ആരംഭിച്ച് പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈശ്വര അനുഗ്രഹം കൊണ്ട് ആ കാര്യം സഫലമായി. ഇന്നത് ഒരു വലിയ പ്രസ്ഥാനമായി മാറ്റാൻ ഈശ്വരകാരുണ്യവും സഹായവും ഉണ്ടായി. അതിനൊരു നിമിത്തം എന്നുള്ളതിൽ കവിഞ്ഞ് എൻ്റെ പങ്ക് ഉണ്ട് എന്നെനിക്ക് വിശ്വാസമില്ല.
എപ്പോഴും ഈശ്വരകാരുണ്യം അല്ലാതെ ആ സന്ദർഭത്തിൽ ഓരോ ഘട്ടത്തിലും ഓരോരുത്തർ സഹായകരമായി വരാറുണ്ട് എൻ്റെ ഉദാഹരണമാണ് സത്തർക്കടലിൽ അഥവാ തുണയ്ക്കുവാൻ എത്തും നിയതി ഓരോ വടിവിലും ഈശ്വരൻ എങ്ങനെയാണോ പ്രത്യക്ഷപ്പെടുന്നത് വേദനപ്പെടുന്നവനെ മനഃശുദ്ധിയുള്ളവനെ സഹായിക്കാൻ ഈശ്വരൻ പല രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെടാറുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അനുഭവം കൊണ്ടേ മനസ്സിലാക്കാൻ കഴിയൂ അങ്ങനെ ഒരു അനുഭവമാണ് ശ്രീ ടി എം ജേക്കബിൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് ഹൈസ്കൂൾ ഉണ്ടാകാൻ കാരണം ഒരു കാരണവശാലും ഇവിടെ ഹൈസ്കൂൾ ആകുകയില്ലെന്നും ആ സ്വപ്നം സഫലമാകുകയില്ലെന്നും വിഫലമാകുകയുള്ളൂ എന്നും അന്നത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ ചീഫ് വിപ്പായിരിക്കുന്ന ഒരു ആൾ എന്നോട് എൻ്റെ മുഖത്ത് നോക്കി വളരെ വ്യക്തമായി സൂചിപ്പിക്കപ്പെടുകയുണ്ടായി അതും തരണം ചെയ്ത് അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് സ്കൂൾ യാഥാർത്ഥ്യമാകുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു വളരെ സൂക്ഷ്മതയോടെ കരുതലോടെ ശ്രദ്ധയോടെ ചെയ്തതിൻ്റെ ഫലമായി സ്കൂൾ ഉദ്ഘാടനം ചെയ്തെന്ന് ക്ലാസ് ആരംഭിച്ച അന്നെല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ക്ലാസ് നടത്തിയ അന്നാണിത് പത്രത്തിലോ വാർത്താ മാധ്യമങ്ങളിലോ മറ്റു രീതിയിലോ പറഞ്ഞ ലോകം പറഞ്ഞത് അതിൻ്റെ കാരണം ഒരു കാരണവശാലും കോടതിയിൽ പോയി ഇത് തടസ്സപ്പെടുത്തരുത് എന്ന് വിചാരിച്ചുകൊണ്ട് വളരെ കരുതലോട് ചെയ്തതിൻ്റെ ഫലമായി ആരംഭിച്ചു ഇന്നത് ഒരു വലിയ പ്രസ്ഥാനമായി വിദ്യാഭ്യാസ മേഖലയിലെ അവഗണിക്കാൻ വയ്യാത്ത പാടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രസ്ഥാനമായി മാറി അങ്ങ് ഒരുപാട് കാലം ഈ നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു കെ കേളപ്പൻ്റെയും അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ്റെയും എല്ലാം കീഴിൽ ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ പിന്നീട് ഈ സംഘടന വിട്ടുപോരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായിരുന്നു അതിന് കാരണം എൻ എസ് എസിൻ്റെ ആരംഭത്തിൽ ഒരാൾ കേളപ്പൻ നായരായിരുന്നു അന്ന് കേളപ്പൻ നായരായിരുന്നു ബി എക്കാരനായിരുന്നു സെൻറ്റ് മേർക്കുമെൻസ് ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു പെരുന്ന മന്നത്ത് പത്മനാഭനായിട്ട് ബന്ധമുണ്ടായിരുന്നു ആ അതിൻ്റെ ആരംഭകാലത്തൊന്നും ഞാൻ ജനിച്ചിട്ട് പോലുമില്ല പക്ഷേ എൻ്റെ ഒരു ചെറുപ്രായത്തിൽ എൻ്റെ ചെറുപ്രായത്തിൽ മന്നത്ത് പത്മനാഭൻ നാട്ടിൽ വന്ന് കരയോഗത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി പ്രസംഗിക്കുമ്പോൾ അവിടെ പോയിരുന്നു കൊണ്ട് അത് കേൾക്കുകയും ആ കേട്ടത് എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി നായർ സർവീസ് സൊസൈറ്റിയോടും നായർ സമുദായത്തോടും എനിക്ക് അഭേദ്യമായ ഒരു അടങ്ങാത്ത താല്പര്യവും സ്നേഹവും ബന്ധവും ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ സമുദായ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 1959 മന്നം നേതൃത്വം കൊടുത്ത വിമോചന സമര കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം വിമോചന സമരത്തിൽ പങ്കെടുക്കാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ മലബാറിൽ വന്നു കഴിഞ്ഞപ്പോൾ 64 മലബാറിലേക്ക് വരുന്നത് ഇവിടെ വന്ന് കരയോഗങ്ങൾ ഉള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കരയോഗത്തെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് താലൂക്ക് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് താലൂക്ക് കമ്മിറ്റിയിലെ മെമ്പറായി അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പുതിയ കരയോഗങ്ങൾ ഉണ്ടാക്കുകയും ക്രമേണ ഞാനതിൻ്റെ വൈസ് പ്രസിഡൻറ്റും പിന്നീട് പ്രസിഡൻറ്റുമായി ദീർഘകാലം ഇരിക്കുകയും നായർ സർവീസ് സൊസൈറ്റിയുടെ നായകസഭയുമായി ബന്ധപ്പെട്ട് ഉന്നത തലത്തിലിരിക്കുകയും കളത്തിൽ വേലായുധൻ നായർ സാറ് മക്കപ്പുഴ വാസുദേവൻപിള്ള ഉപേന്ദ്രനാഥക്കുറുപ്പ് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള അങ്ങനെ ആ കാലഘട്ടത്തിലെ പ്രഗത്ഭമതികളായ നായർ പ്രമാണിമാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും മലബാർ മേഖലയിൽ അനേകം കരയോഗങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇടയായിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ എൻ എസ് എസിൻ്റെ ഉന്നതാധികാര സമിതി വരെ പ്രവർത്തിക്കാനും അതുമായി ബന്ധപ്പെട്ട് വളരെയധികം സാമ്പത്തിക സഹായങ്ങൾ നായർ സർവീസ് സൊസൈറ്റിയുടെ കേന്ദ്ര സമിതിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞ ഒരു നായരെന്ന് അഭിമാനപൂർവ്വം എനിക്കിപ്പോൾ പറയാൻ കഴിയും 1985 ഈ പോക്ക് അപകടകരമാണെന്നും ഇത് ഒരിക്കലും പണിക്കരിസാലിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകരുതെന്നും പറഞ്ഞ ഒരഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ കരയോഗ ബയലോയിലെ ഒരു ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട് 71 വർഷക്കാലം ആരും ഉപയോഗിക്കാത്ത ഒരു രീതിയിൽ ഞാൻ പ്രസിഡൻ്റായിരിക്കുന്ന യൂണിയൻ സൂപ്പർ സീഡ് ചെയ്ത് ഒരിക്കലും ചിന്തിക്കാത്ത വിധത്തിൽ എന്നെ പുറത്താക്കിക്കൊണ്ട് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും അതിൻ്റെ മുഖപത്രമായ സർവീസ് വാരിയയിൽ എനിക്കെതിരായി ലേഖനമെഴുതി എന്നെ അപമാനിക്കുകയും ചെയ്ത സന്ദർഭം ഞാൻ ഓർക്കുകയാണ് അങ്ങനെ നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം ക്രമേണ മലബാർ മേഖലയിൽ മാത്രമല്ല കേരളത്തിലാകമാനം
നാൾക്കുനാൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് വളരെ പരിതാപകരമായ സ്ഥിതിയിലെത്തിയിരിക്കുന്നു എത്തിച്ചേർന്നിരിക്കുന്നു സ്വന്തം സമുദായത്തോട് താൽപര്യമുള്ളവരോ സമുദായം നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരോ അല്ലാത്ത ഒരുപറ്റം ആളുകളുടെ കയ്യിൽ മഹത്തായ ഒരു പ്രസ്ഥാനം കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ള ഒരു പ്രസ്ഥാനം ആയിരക്കണക്കിന് ഏക്കർ ഭൂമി എസ്റ്റേറ്റുകളും നൂറുകണക്കിന് വിദ്യാലയങ്ങളും അതുപോലെ കലാശാലകളും പാഠശാലകളും ഒക്കെയുള്ള ഒരു വിദ്യാഭ്യാസ ഏജൻസിയായി കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന നായർ സർവീസ് സൊസൈറ്റി എന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ ഒരു ഏജൻസിയാകുകയും അവിടെ വളരെ ശോചനീയമായ ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് പരിതാപകരമായ ഒരവസ്ഥയാണ് ഉണ്ടായത് കെടുകാര്യസ്ഥത കൊണ്ടും ഉത്തരവാദിത്വബോധമില്ലാത്തതുകൊണ്ടും തകർന്നു തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി നായർ സർവീസ് സൊസൈറ്റി മാറി അതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കുന്നത് ഈ നാട്ടിലെ 10-45 ലക്ഷം വരുന്ന നായന്മാരാണ് അവർക്ക് ആശാകേന്ദ്രമായി ഒരു പ്രസ്ഥാനവും ഇല്ലാത്ത ഒരു ദുസ്ഥിതിയാണ് ഇന്നിവിടെ ഉള്ളത് അത് പരിതാപകരമായി ഈ അവസ്ഥയ്ക്ക് ഒരു പരിവർത്തനം ഉണ്ടാക്കുവാൻ നിയമപരമായും അല്ലാത്ത രീതിയിലും ദീർഘകാലമായി ഞാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നോടൊപ്പം അന്നത്ത് പത്മനാഭൻ്റെ കാലത്ത് അദ്ദേഹത്തോടൊപ്പം ബോർഡ് മെമ്പറായിരുന്ന കുറ്റിയോട് ബാലകൃഷ്ണ പണിക്കർ ഉപേന്ദ്രനാഥക്കുറുപ്പ് അതുപോലെ തന്നെ നെയ്യാറ്റിങ്കര രാമൻ നായർ നെയ്യാറ്റിങ്കര അഡ്വക്കേറ്റ് രാമൻ നായർ എന്ന് പറഞ്ഞാൽ മന്നത്ത് പത്മനാഭൻ്റെ ചെറുമകളുടെ ഭർത്താവാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ നായർ സർവീസസയുടെ ഈ അവസ്ഥയ്ക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഒന്നിച്ച് ഞങ്ങൾ ശ്രമിക്കുകയും NSS സംരക്ഷണ സമിതി എന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും അതിൻ്റെ ചെയർമാനിൻ്റെ രക്ഷാധികാരിയായി കടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള പ്രവർത്തിക്കുകയും ചെയ്ത് ഞാൻ ഓർക്കുകയാണ് പക്ഷേ ഒരു തരത്തിലുമൊന്നും ചെയ്യാൻ കഴിയാതെ ആ ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഭരണാധികാരികൾ വഴിവിട്ട രീതിയിൽ അതിൻ്റെ അധികാരം നിലനിർത്താനുള്ള ആവശ്യമായ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ നായന്മാർക്ക് അവകാശപ്പെടാത്ത ഒരു പ്രസ്ഥാനമായി ഏതാനും ചില ആളുകൾക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നാക്കി മാറ്റിയത് വളരെ വേദനയോടുകൂടി ദുഃഖത്തോടുകൂടി മാത്രമേ കാണാനും അതിനെപ്പറ്റി ഓർക്കുവാനും കഴിയുള്ളൂ ആ സ്ഥിതിയിലാണ് തുടങ്ങുന്നത് ആ കാലഘട്ടത്തിൽ 83-ന് ശേഷം 85-ന് ശേഷമാണ് നാരായണപ്പണിക്കര് സുകുമാരൻ നായരുടെ ഒരു വെറും ഒരു സുകുമാരൻ നായർ എന്തു പറയുന്നു അത് കേൾക്കുന്ന ഒരു അജ്ഞാനവർത്തിയായി അവസാനിക്കുകയാണ് ഉണ്ടായത് സുകുമാരൻ നായർ അവിടുത്തെ കോപ്പറേറ്റീവ് സ്റ്റോറിലെ വെറും ഒരു ക്ലർക്കായിരുന്നു അത് സുകുമാരൻ നായരും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവിടെ ക്ലർക്കായിരുന്നു ക്രമേണ അദ്ദേഹം NSS ജനറൽ സെക്രട്ടറിയുടെ PA ആകണമെന്ന് ആഗ്രഹിച്ചു പണിക്കർ സാറ് അത് അംഗീകരിച്ചു കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം ബോർഡ് മെമ്പറാകണമെന്ന് ആഗ്രഹിച്ചു പണിക്കർ സാർ അത് അംഗീകരിച്ചു അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആകണമെന്ന് ആഗ്രഹിച്ചു അപ്പോൾ തന്നെ അത് അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായി കുറച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിന് ജനറൽ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആകണമെന്ന് പണിക്കർ സാറിനോട് പറഞ്ഞു അത് സുകുമാരൻ നായർ സാധിച്ചെടുത്തു കുറച്ച് കാലം കൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു പണിക്കർ സാറ് മാറി നിൽക്കണം ഞാൻ ജനറൽ സെക്രട്ടറിയാകാം എന്ന് പറഞ്ഞപ്പോൾ പണിക്കർ സാറ് പ്രസിഡൻ്റാക്കി മാറ്റിക്കൊണ്ട് ജനറൽ സെക്രട്ടറിയായി സുകുമാരൻ നായർ വാഴുകയാണ് ഏതായാലും എന്ത് മാറ്റം വന്നാലും ഈ സമുദായം വളരെ ദയനീയമായ ഒരു സ്ഥിതിയെ അഭിമുഖീകരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതിൻ്റെ വേദനയാണ് വിഷമം കൊണ്ടാണ് ഞാൻ എൻ്റെ ആത്മകഥയിൽ ആ കാര്യത്തെപ്പറ്റി സവിസ്തരം പ്രതിപാദിച്ചത് എന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന കാര്യത്തെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടും അതിനേക്കാൾ കൂടുതൽ വേദനയോടും പ്രതിപാദിച്ചത് നായർ സർവീസ് സൊസൈറ്റിയുടെ എനിക്കുള്ള ബന്ധവും അതിൻ്റെ ശൈഥില്യവുമാണ് അതുകൊണ്ടാണ് ആ ബുക്ക് അതിനകത്ത് അധിക പങ്കും NSS കാര്യങ്ങൾ മാത്രം പ്രതിപാദിക്കാനിടയായി വളരെയധികം നന്ദി ഞങ്ങളോട് അല്പസമയം ചെലവിട്ടതിന് മഞ്ചേരി ഭാസ്കരൻ പിള്ള അദ്ദേഹം തിരുവല്ലയിൽ നിന്നും മലപ്പുറത്ത് നിലമ്പൂരിലെ പാലേമാടിയിൽ എത്തിയതാണ് മലപ്പുറത്തിൻ്റെയും അതുപോലെ തന്നെ മലബാറിൻ്റെയും വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് വളരെ വലിയ നേട്ടങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവ പാഠങ്ങളുമെല്ലാമാണ് അദ്ദേഹം ജനം TVയോട് പങ്കുവച്ചത്